എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തു വിടാനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അഭിപ്രായം പറയാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പാർലെ ജി ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഹോർലിക്സ് ബിസ്ക്കറ്റോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ ഇതിന് ഒരു 25 രൂപയാണ്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ നമ്മുടെ കയ്യിൽ ബാക്കിയിരിക്കുന്ന ബിസ്ക്കറ്റുകളൊക്കെ ചിലപ്പോൾ ഇത്തിരി തണുത്ത് തുടങ്ങിയിട്ടൊക്കെ കഴിക്കാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറച്ചും കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഒരു പാത്രത്തിലടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ അരിപ്പ പാത്രം വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ആവി കയറ്റിയാൽ മതി. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതിന് മുന്നേ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ബിസ്ക്കറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചില ബിസ്ക്കറ്റൊക്കെ പെട്ടെന്ന് തണുത്തു പോകാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അത് എന്ത് ചെയ്യുന്ന തോന്നുന്ന നേരത്ത് ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതാ കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ അറിയാം നല്ലോണം സോഫ്റ്റായിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട ശേഷം നമ്മളിതാ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ ക്രിസ്പിനെസ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആവി കയറ്റിയതല്ലേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കൊക്കോ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ ബൂസ്റ്റോ ബോൺവീറ്റയോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കുകയാണ്. അപ്പോൾ പാല് ഒഴിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ നനച്ചിട്ട് ചെയ്താൽ മതി. കാരണം ഇത് ആവി കയറ്റിയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഓൾറെഡി ചെറിയൊരു ഈർപ്പം ഉണ്ടാവും. പിന്നെ അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നനവ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തെളിക്കുന്ന പോലെ ആക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് മിക്സാക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ച് ഒട്ടുന്ന പോലെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല സുഖമായിട്ട് തന്നെ കുഴക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പൊടിച്ചിട്ടും ഞാൻ ഇതുപോലത്തെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടെ കൂടുതൽ പാലൊക്കെ ചേർക്കേണ്ടി വരും. ഇതാകുമ്പോൾ നല്ല ഈസി ആയിട്ട് 2 സ്പൂൺ പാലുകൊണ്ട് തന്നെ പരിപാടി ചെയ്യും. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇതിനെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ, ബാക്കി കാര്യം ചെയ്യാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാൽപ്പൊടിയാണ്. 1/2 കപ്പ് പാൽപ്പൊടിയിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് മിക്സാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പാൽപ്പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ട്, പിന്നെ ഇത് മതി എന്ന് തോന്നണം. അതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ. ഇത് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഒന്ന് തിക്കായിട്ട് വരും. കോൺഫ്ലോർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തിക്കായിട്ട് വരും. അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദയോ ഏതായാലും ചേർത്താൽ മതി കേട്ടോ. ഒന്ന് വേഗം തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇപ്പോൾ ഇതാ ഞാൻ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുള്ള പാല് ഒഴിച്ചിട്ടൊന്ന് കലക്കിയിട്ടിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പാലും പിന്നെ കോൺഫ്ലവറും മാത്രം ഇതുപോലെ കുറച്ച് സമയം ഇളക്കി ഒന്ന് കുറുക്കിയെടുത്താലും മതി. അപ്പോൾ പഞ്ചസാര ചേർക്കണം കേട്ടോ. പാലാകുമ്പോൾ പിന്നെ മധുരം ഉണ്ടാവില്ലല്ലോ. ഇത് പാൽപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത്. അപ്പോൾ ഇതൊന്ന് കുറുക്കിയിട്ട് തിക്കാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ കുറച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ക്രീം പോലെ ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ മതി, ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഒരു ബട്ടർ പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും എടുത്തൊന്ന് നന്നായിട്ട് തടവി എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ബട്ടർ പേപ്പറിലാണ് ഇതിങ്ങനെ ആക്കിയിട്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി എടുക്കണത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റ് പേപ്പറിലും ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ളതില്ലേ ആ ഒരു മാവ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കൈ വെച്ച് ആദ്യം ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഇതൊന്ന് ആക്കട്ടെ. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ ഒരേപോലെയായിട്ട് നല്ല ഇങ്ങനെ പരന്നു വരും കേട്ടോ. അത് ഫുള്ളായിട്ട് ഇനി നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പർ ഇങ്ങനെ എടുക്കുക കണ്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ പരന്നു വരും. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമ്മൾ കൈവെച്ചൊന്ന് കറക്റ്റാക്കി എടുത്താൽ മതിയേ.
ഇപ്പോ ഞാൻ കൈ വെച്ചക്കുന്ന ലെവൽ ഇത് ഒന്ന് കൂട ദാ ഇതുപോലെ ഇങ്ങട് പരത്തി കൊടുക്കാനാണ് അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ട്ടോ ഇനി നമ്മൾ ഇത് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമില്ലേ ആ ക്രീം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചട്ടകം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റിൽ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ കട്ടി പോലുള്ളതുകൊണ്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് ലെവൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തില്ലേ ബട്ടർ പേപ്പർ വെച്ചിട്ട് ആ ഒരു ചപ്പാത്തി റോളർ വെച്ച് ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ എല്ലായിടത്തും ഒരേപോലെ ആയിട്ട് ഒരേ കനത്തിൽ വന്നോളൂ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോഴാണ് ഒരു വൃത്തി വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇതുപോലെ രണ്ട് സൈഡും ഞാൻ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി അത് കളയൊന്നും വേണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം റോൾ ചെയ്യുമ്പോൾ ദാ ഇതുപോലെ ബട്ടർ പേപ്പറോട് കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തണം അപ്പോഴത് ഒട്ടി ഇങ്ങനെ ഇരിക്കുകയുള്ളൂ എന്നിട്ട് പതുക്കെ ബട്ടർ പേപ്പർ മാറ്റുക എന്നിട്ട് വീണ്ടും ബട്ടർ പേപ്പറോട് കൂടി തന്നെ ഒന്ന് റോൾ ചെയ്യുക പിന്നെ ബട്ടർ പേപ്പർ മാറ്റുക അല്ലാണ്ട് ഇങ്ങനെ ബട്ടർ പേപ്പർ അടക്കം വെച്ച് ഇങ്ങനെ ചുരുട്ടരുത് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലോലി കാണിച്ചു തരുന്നതാണ് ചെയ്യുമ്പോൾ നമുക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റും ഓരോ പ്രാവശ്യം ചുരുട്ടുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ അമർത്തണം എന്ന് മാത്രം അതിങ്ങനെ നന്നായിട്ട് പ്രസ്സാവാൻ വേണ്ടിയിട്ടാണ് ഓരോ തവണ ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴും അത്രമാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുക ഇപ്പോൾ ഞാനിതാ എല്ലാം തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പുറത്താണ് ബട്ടർ പേപ്പർ ഉള്ളത് കേട്ടോ ഉള്ളിലേക്ക് ഒട്ടും വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഒരു മണിക്കൂറേ വെച്ചുള്ളൂ അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വരും അപ്പോൾ എന്നിട്ട് കാണാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് പുറത്തെടുത്തു അപ്പോൾ നിങ്ങളുടെ ഫ്രീസറിൻ്റെ ഒരു ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി സെറ്റായോ ഒന്ന് എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് നമുക്ക് കത്തി വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക കണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഉൾഭാഗം കാണാനായിട്ട് അപ്പോൾ ഒരു പ്രത്യേക ഡിസൈനിലൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം തന്നെ കട്ട് ചെയ്യാം അപ്പോൾ കുട്ടികളൊക്കെ സ്നാക്സൊക്കെ കൊണ്ടുപോകുമ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമാവും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരാനായിരിക്കും അവരെപ്പോഴും ഇഷ്ടപ്പെടുക എൻ്റെ മോൻ ഇന്ന് എൻ്റെ അടുത്ത് ഓരോ വെറൈറ്റി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാനാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചോക്ലേറ്റ് ടേസ്റ്റുള്ള ഒരു പേട കഴിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കുറച്ച് ദിവസം കേടാവാണ്ട് ഇത് ഇരിക്കുകയും ചെയ്യും നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 10 രൂപയുടെയൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിച്ചാലും മതി നല്ല ടേസ്റ്റിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓളിൽ നിന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പലണ്ടി വെച്ചിട്ട് നല്ലൊരു സ്നാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി കീപ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ് താങ്ക് യു